പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം വായിക്കാം. പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം യഹോവയെ രക്ഷിക്കണമേ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും കപടമുള്ള അധരത്തോടും ഇരു മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു, മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു, കപടമുള്ള അധരങ്ങളെ ഒക്കെയും കപടമുള്ള അധരങ്ങളെ ഒക്കെയും വമ്പ് പറയുന്ന നാവിനെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും, യഹോവ ഛേദിച്ചു കളയും, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആർ, ഞങ്ങൾക്ക് യജമാനൻ ആർ എന്ന് അവർ പറയുന്നു. അവർ പറയുന്നു എളിയവരുടെ പീഡയും എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു, ആക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി, നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത, ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ പോലെ തന്നെ യഹോവേ നീ അവരെ കാത്തുകൊള്ളു, യഹോവേ നീ അവരെ കാത്തുകൊള്ളു, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും, നീ അവരെ എന്നും സൂക്ഷിക്കും, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ, വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു, എല്ലായിടവും സഞ്ചരിക്കുന്നു. ഹല്ലേലൂയാ. പുല്ലിനു തുല്യമേതം വയറിൽ, പുല്ലിനു തുല്യമേ വീതം വയലിൽ, ഓ വന്ന പോലിതു പോക്കുന്ന ൂവെന്ന പോലിതു പോക്കുന്നതുലവിൽ, പാഴ്ത്തുക നീ മാനമേയൻ പരനെ, വാഴ്ത്തുക നീ മാനമേ, വാഴ്ത്തുക നീ പരനെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ കർത്താവേ സായാഹ്ന സമയത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നല്ലോ. കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവേ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുവാൻ, കർത്താവേ ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച ജനം, പാപം മോചിക്കപ്പെട്ട ജനം ഇന്ന് സത്യദൈവത്തെ ആരാധിപ്പാൻ പരമാർത്ഥയത്തോടു കൂടി വന്നിരിക്കുമ്പോൾ ദൈവം ഞങ്ങൾ ആരാധനയെ കൈക്കൊള്ളണം. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെയും കർത്താവ് ക്ഷമിക്കണം, പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കണം. കർത്താവ് ആരാധന കൊണ്ട് കർത്താവ് ദാശിച്ചിരിക്കുന്നു, അതിൽ എത്തിച്ചേരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണം. പിന്നെ നമ്മുക്കാറായിട്ട് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം എല്ലാം കർത്താവ് ക്രമീകരിച്ചു വേണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവ്. നമുക്കിരിക്കാം. ക്രിസ്തു യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവ മുൻപാകെ നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുക. ഈ ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ, അത് ഈ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമ്മൾ കൂടി വരാൻ സാധിച്ചില്ല എങ്കിൽ അത് നമുക്ക് ഏറ്റവും പ്രയാസമുള്ളതും സങ്കടമുള്ളതും ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടമുള്ളതുമായ ഒരു ദിവസമാണ്. ഇതിൻ്റെ മാഹാത്മ്യം അറിയുന്നവർ ഒന്നുകിൽ എല്ലാ പ്രവൃത്തികളിൽ നിന്നും മാറി അവർ സ്വസ്ഥമായിട്ട് ഇരിക്കുകയെങ്കിലും ചെയ്യും. കാരണം അവർക്ക് ആരാധിപ്പാൻ സൗകര്യം ഉണ്ടാവില്ല,
സ്വാതന്ത്ര്യം ഉണ്ടാവില്ല മറ്റനവധി തടസ്സങ്ങളെല്ലാം ഉണ്ടാകും അപ്പോഴും അവരെ വീണ്ടെടുക്കപ്പെട്ട പ്രാണൻ ദൈവത്തിന്റെ സ്വയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി എന്റെ ഉള്ള ദൈവത്തെ നോക്കി മൗനമായിരിക്കും നിശ്ചയമായിട്ടും ദൈവം ആ ജനത്തെ അവരുടെ ഹൃദയത്തെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും കർത്താവിൻ്റെ ജനത്തെ കർത്താവ് വേർതിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് അവര് അവർക്ക് വരുന്ന കടം അവര് ഒരു മനുഷ്യൻ കടപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും അവൻ ദൈവത്തിൻ്റെതാണോ അതോ ദൈവത്തിൻ്റെതല്ലാത്തതാണോ എന്നറിയുന്നു അപ്പോ ഒരു 100 പേര് കൂടി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളനി അല്ലെങ്കിൽ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു സ്ഥലം അവിടെ ദൈവം കണ്ടിട്ടുള്ള ജനമുണ്ട് അവിടെ 100 പേര് താമസിക്കുന്നുണ്ടെങ്കിലും ഉദാഹരണമായിട്ട് പറയുകയാണ് അവിടെ 5 പേരെ ദൈവം മുൻകണ്ടിട്ടുള്ളതുള്ളൂ ദൈവത്തിൻ്റെതായിട്ട് 5 പേരേ ഉള്ളൂ പക്ഷെ ഇതെങ്ങനെ കണ്ടുപിടിക്കും ഇന്നവർ ഇന്നവർ ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് പോയി എടുക്കാൻ ദൈവത്തിൻ്റെ നീതി അനുവദിക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് മാത്രമല്ല എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനം നിർത്താൻ ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു മരിക്കുന്നവൻ്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല ദൈവം നല്ലവനും നേരുള്ളവനും ആയതുകൊണ്ട് പാപികൾ നേർവഴി കാണിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം രക്ഷപ്പെടണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും അവരുടെ പ്രാണൻ സ്വർഗത്തിൽ എത്തണമെന്നുമാണ് എന്നാൽ അത് സാധ്യമല്ലാത്തൊരു കാര്യമാണെന്ന് മാത്രം കാരണം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഉറവിടം പല ഇടങ്ങളിൽ നിന്നാണ് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ് ദൈവത്തിനുള്ളവരെ ദൈവം എങ്ങനെ വേർതിരിക്കും പരസ്യമായിട്ട് എത്തിയതിനു ശേഷം ഒരു സമൂഹത്തിൽ ആ അവിടെ നിന്ന് 4 പേര് എനിക്കുള്ളവരാ എന്നും പറഞ്ഞ് വേർതിരിക്കാൻ അപ്പൊ ബാക്കിയുള്ളവരോ അവരെയും ശ്രദ്ധിച്ചത് ദൈവം അല്ലേ അവർക്കും ഈ ലോകത്തിലേക്ക് ജന്മം കൊടുത്തത് ദൈവം അല്ലേ പിന്നെ ഈ 4 പേര് മാത്രം രക്ഷിച്ചതിൻ്റെ കാരണം അത് സമ്മതിക്കില്ല അത് ദൈവത്തിന് ഇഷ്ടമല്ല കാരണം നീതി ന്യായവും അവരുടെ സുഭാസനത്തിൻ്റെ അടിസ്ഥാനമാണ് പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ നീതിക്ക് കോട്ടം വരാതെ ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യപ്പെടാതെ ഈ 100 പേരിൽ നിന്ന് 4 പേര് എങ്ങനെ വേർതിരിക്കും അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാ ധ്യാനം കോട്ടയിലെ ധ്യാനം ഒരുങ്ങൂർ ധ്യാനം എറണാകുളത്ത് ധ്യാനം ചിറ്റൂർ ധ്യാനം അവിടെ പ്രാർത്ഥനാ യോഗം എല്ലാം പലയിടങ്ങളിൽ പല യോഗങ്ങളാണ് ഇവിടെ ഒയ്യനിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കാരെല്ലാം കൂടെ കൂടി 65 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷമായിട്ട് അവിടെയുള്ള ദൈവകൃപ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും എല്ലാവരും ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നു കൃപാവരങ്ങളുണ്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുന്നു ഇതെല്ലാം എല്ലാം നന്മകളും ഉണ്ട് അവർക്ക് പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അതൊന്നും നിലനിൽക്കുന്നില്ല ആ 65 പേരിൽ ഒരാൾ പോലും ദൈവസഭയിലായി തീർന്നത് കണ്ടിട്ടില്ല ഇതെന്ത് സംഭവിച്ചു ഇവിടെയാണ് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ദൈവം തനിക്കുള്ളവരെ അരിച്ചെടുക്കുന്നു തനിക്കുള്ളവരെ എങ്ങനെ അരിച്ചെടുക്കും തനിക്കുള്ളവരെ അരിച്ചെടുക്കുന്ന വഴിയാണ് അവർക്ക് ദൈവം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഉപകാരം അങ്ങ് ചെയ്യും കടം കൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കട അങ്ങ് തീർത്തു കൊടുക്കും രോഗം കൊണ്ട് മരിക്കത്തക്ക ഒരു രോഗം അതങ്ങ് മാറ്റിയതിന് ശേഷം രോഗമില്ലാത്തൊരു ജീവിതം കൊടുക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജോലി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക അവസ്ഥ ഇതെല്ലാം അങ്ങോട്ട് കൊടുക്കും കർത്താവ് അപ്പോൾ പ്രാർത്ഥനയിൽ കൂടി വരുന്നവർക്ക് ആദ്യമായി വരുന്നവർക്ക് ഭയങ്കര സന്തോഷം ഞാൻ ചോദിച്ചത് കിട്ടി എൻ്റെ പ്രശ്നങ്ങൾ തീർന്നു എനിക്ക് മക്കളില്ലായിരുന്നു
ഇന്നിപ്പോ എനിക്ക് രണ്ട് മക്കളുണ്ട്. എനിക്ക് കടമുണ്ടായിരുന്നു, ഇന്ന് കടമില്ല. ഇത് മുഴുവനും ചെയ്യണം. പക്ഷേ ദൈവം തനിക്കുള്ളവരെ അന്വേഷിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞു അവിടെ ഇപ്പൊ പഴയതുപോലെ അങ്ങനെയുള്ള പ്രവർത്തനമൊക്കെ കുറവാണ്. ഇപ്പോൾ കടകളിൽ ഒന്നും ഓടി ചെന്ന് കാലൊന്നും രോഗം മാറുന്നില്ല. അറിഞ്ഞു കേട്ട് പലരും വന്നിട്ടൊന്നും അവർക്ക് ചില കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോഴേക്കും ഇപ്പൊ ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, അതൊന്നങ്ങനെ സംഭവിച്ചു. പതുക്കെ പതുക്കെ ഓരോരുത്തരും താങ്കൾ വന്ന ജാതികളിലേക്കും സമുദായത്തിലേക്കും മറ്റിടങ്ങളിലേക്കും എല്ലാം തിരിഞ്ഞു പോയി. അങ്ങനെ 65 പേരും 65 പേരിലും അതിൻ്റെ ഈ 65 പേരുടെ ആ മീറ്റിങ്ങിൻ്റെ നിയന്ത്രിച്ചോട്ട് പോയ ആൾ ഇവിടെ വരാറുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അത്രയും ധൈര്യം. അതിലൊരാള് പോലും രക്ഷപ്പെടാതെ ആ നടത്തിക്കൊണ്ടിരിക്കുന്നവനടക്കം എല്ലാം തിരിച്ച് യാക്കോബ സമുദായത്തിൽ തിരിച്ചുപോയി. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? അവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, യേശു ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് വഴി പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് 10 കുഷ്ഠരോഗികൾ നിൽക്കുക. 10 കുഷ്ഠരോഗികൾ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളെ രക്ഷിക്കണം, എന്ന വിഷയം കുഷ്ഠരോഗമാണ്. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ നിവർത്തിയില്ല, വീട്ടിൽ കയറ്റില്ല. കുഷ്ഠരോഗികൾക്ക് പ്രത്യേക ക്യാമ്പുണ്ട്, അവിടെ താമസിച്ചോളണം. നടക്കുന്ന വഴിക്ക് എതിരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വായ് മൂടി, പുതപ്പ് കൊണ്ട് മൂടി, വായ് കൊണ്ട് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. ആരശുദ്ധൻ? ഞാൻ അശുദ്ധനാണ്, നിങ്ങൾ മാറിപ്പോകണം എന്നുള്ളതാ വിളിച്ചു പറയുന്നത്. എന്തൊരു അപമാനം, എന്തൊരു അപമാനം! ഒന്നോ രണ്ടോ ദിവസമാണ് ജീവിതം മുഴുവനും. എല്ലാ യൗവനക്കാരും പ്രായം ചെന്നവരുമാണ്. അപ്പൊ അവര് അത്രമാത്രം അപമാനിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടും നിന്ദിക്കപ്പെട്ടും സമൂഹത്തിൽ ഒറ്റപ്പെട്ടും ജീവിക്കുന്നവരാ. അവരുടെ ആവശ്യത ഒന്നേ ഉള്ളൂ, അവർക്കൊരു സമ്പത്തുണ്ടായി കുറെ നാൾ ജീവിക്കണമെന്നൊന്നുമില്ല, ഇനി ഒരു കുടുംബം ഉണ്ടായിട്ട് രണ്ട് മക്കളുണ്ടായി ജീവിക്കണം എന്നൊന്നുമില്ല. അങ്ങനെയൊന്നും വേണ്ട, അതൊക്കെ അതങ്ങനെയുള്ള കാലങ്ങളൊന്നും ഇല്ല, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ഞങ്ങൾക്കൊരൊറ്റ കാര്യം മാത്രം, ഞങ്ങളുടെ ഈ അപമാനം ഒന്ന് മാറണം, ഞങ്ങളുടെ ഈ നിന്ദയൊന്ന് മാറണം, ഞങ്ങളുടെ ഈ വേദനയൊന്ന് മാറണം. കർത്താവ് കൽപ്പിച്ചു പോയി ശുദ്ധമായി തീരാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് 10 പേര് ശുദ്ധമായി. നോക്കിയപ്പോ തങ്ങളുടെ കൈയൊക്കെ എങ്ങനെ ഇരിക്കുന്നു, ബാലന്മാരുടെ കൊച്ചു പിള്ളേരുടെ ശരീരം പോലെ തങ്ങളുടെ ശരീരം ഇരിക്കുക. ഒന്നും ഒരു കുഴപ്പമില്ലാതെ ഭയങ്കര സന്തോഷം. ആർത്ത് വിളിച്ച് അവര് പോയി. പോകുന്ന വഴിക്ക് ഇതിൽ 9 പേരും യഹൂദന്മാരാ, 9 പേര് യഹൂദന്മാരാ. യഹൂദന് യഹൂദന്റേതായ ചട്ടവട്ടങ്ങളുണ്ട്. യേശു യഹൂദനാ, എന്നാൽ ഒരു തന്റെ ജാതിയാണ്. കൂട്ടുകൂടിയപ്പോ എല്ലാവരും ഒരു തൊഴിൽക്കാർ ഒരുമിച്ച് കൂടുന്ന പോലെ, എല്ലാവരും കുഷ്ഠരോഗികളാണ് എന്ന് പറഞ്ഞ് കൂട്ടുകൂടി നടന്നു കഴിഞ്ഞപ്പോ എല്ലാവരും ഒറ്റപ്പെട്ട സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോന്നവരാ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനും കൂടട്ടെ എന്ന് പറഞ്ഞു കൂടി. ജാതിയായ ഇവനും ഒരുമിച്ച് കൂടി. അങ്ങനെ 9 യഹൂദന്മാരും കുഷ്ഠരോഗികളും, ഒരു യഹൂദനല്ലാത്ത ജാതി കുഷ്ഠരോഗി സൗഖ്യമാക്കിയപ്പോ കർത്താവ് ഒരു വേർതിരിവും കാണിച്ചില്ല. യഹൂദനെയും സൗഖ്യമാക്കി, ജാതിയെയും സൗഖ്യമാക്കി. ഇവർ സന്തോഷിച്ചാർത്ത് പോകുമ്പോ അങ്ങ് പോയി. 9 പേരെയും പിന്നെ കണ്ടിട്ടില്ല. അവരോട് പോയി അറിയാൻ പാടില്ല. ഒരുപക്ഷെ അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു കിട്ടി, ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോ അവരെ കണ്ടു കഴിഞ്ഞാൽ കുഷ്ഠരോഗികളെന്ന് പറയില്ല. അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ മുറിവും ചതവും പഴുപ്പും വ്രണവും അംഗഭംഗവും ഒക്കെ ഉണ്ടാവും. ഇന്നിപ്പോ അതൊന്നും ഇല്ല, എല്ലാം മിടുക്കന്മാർ. ചിലപ്പോ അവിടെ പോയി അടുത്തൊരു കുടുംബസമേതം, കുടുംബം ഭാര്യയും കുട്ടികളും ആ കുടുംബം ഒക്കെ ആയിട്ട് വലിയൊരു നിലയിൽ അവർ പോയായിരിക്കും, അറിയാൻ പാടില്ല. അങ്ങോട്ട് പോയെന്ന് അറിയാൻ പാടില്ല, നമുക്ക് അതിനെ കുറിച്ച് വ്യക്തതയില്ല. പക്ഷെ ഈ ഒരുത്തവൻ ആര്, ഈ ജാതിയായ ഒരുവൻ, അയ്യോ എനിക്ക് എന്താ സംഭവിച്ചത്, ഞാൻ കുഷ്ഠരോഗിയായിരുന്നു, സമൂഹത്തിൽ ഞാൻ ആരായിരുന്നു, എങ്ങനെയുള്ളവനായിരുന്നു, അതെല്ലാം നോക്കിയതിന് ശേഷം
ഇത് ചെയ്തു തന്നവനെ എങ്ങനെ മറക്കും, ഇത് ചെയ്തു തന്നവനെ എങ്ങനെ മറക്കും. അവൻ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അവന് സൗഖ്യമായി സ്വന്തം വഴിക്ക് പോകാൻ പറ്റുന്നില്ല. അവനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ, കെട്ടിയിട്ടിരിക്കുന്നത് പോലെ. അതാണ് ദൈവം കണ്ടവന്റെ ലക്ഷണമാണ്. ദൈവം കണ്ടവന്റെ ലക്ഷണം, ദൈവം കണ്ട മുൻകണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ അവന്റെ പ്രത്യേകതയാണ്. ഒരു ഉപകാരം അവൻ ആരിൽ നിന്നെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആയുഷ്കാലത്ത് അത് മറന്നുപോകില്ല. താൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ടോ അതൊന്നും ഓർക്കുകയില്ല. അതാണ് ദൈവം കണ്ടിട്ടുള്ള നീതിമാന്മാരുടെ പ്രത്യേകത. ആർക്കെല്ലാം ആരെല്ലാം ആരോടെല്ലാം അവൻ കടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അവൻ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കും. അങ്ങനെ അവൻ മുമ്പോട്ട് പോകാൻ സാധ്യമല്ലാതെ തിരിച്ചു. 9 പേരും തങ്ങളുടെ വഴിക്ക് പോയി, ഒരുവൻ തിരിച്ചു വന്നു, തിരിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നു, കാൽക്കൽ വീണു, കർത്താവെ രക്ഷിക്കണം. യേശു ചോദിച്ചു, നീ എന്താ മടങ്ങി വന്നു? നിന്റെ കൂടെ സൗഖ്യമായി 9 പേരുടെ എന്തി? 10 പേരുടെ സൗഖ്യമായില്ലേ? 9 പേരെവിടെ? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ അന്യജാതിക്കാരൻ മാത്രമല്ലാതെ മടങ്ങി വന്നവരായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല. ഓവ എനിക്ക് ചെയ്ത സാല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഉപകാരം ചെയ്താൽ, ഒരു ഉപകാരം ഏറ്റുവാങ്ങിയാൽ ദൈവത്തിന്റെ പക്ഷക്കാരായിട്ടുള്ളവരുടെ പ്രത്യേകതയാണ്, എങ്ങനെ ഞാൻ ഇതിന് പകരം കൊടുക്കും? എങ്ങനെ ഞാൻ ഇതിനൊരു പകരം ഞാൻ അവരെ കൊടുക്കും? പകരം കൊടുത്തില്ലെങ്കിൽ എന്നും കടമ. കടപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ അടിമത്തം അനുഭവിക്കും, വേദന അനുഭവിക്കും. എപ്പോഴും അതൊന്ന് എന്തെങ്കിലും കൊടുത്ത് തീർക്കണം, എന്തെങ്കിലും കൊടുത്ത് തീർക്കണം. യേശുവിന്റെ അടുക്കൽ വന്നു, അവിടെ വീണു. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോക. അവൻ രക്ഷിക്കപ്പെട്ടവനായി, അവൻ സഭയ്ക്കകത്ത് വന്നു. അപ്പൊ 10 പേരെ കർത്താവ് ഉപകാരം ചെയ്തിട്ട് ഒരുവൻ മാത്രം മടങ്ങി വന്നു, രക്ഷയിലായി തീർന്നു, അല്ലെങ്കിൽ സഭയിലായി തീർന്നു. ബാക്കിയുള്ളവരെല്ലാം അവരുടെ വഴിക്ക് പോയി. അവയിൽ നിന്ന് ഈ 10 പേരിൽ ദൈവം കണ്ടിട്ടുള്ള ഒരാളെ ദൈവം തിരഞ്ഞെടുത്ത വഴിയാണ്. ഇതിങ്ങനെ ഈ അന്ത്യകാലത്ത് സകല ലോകത്തിലും കർത്താവ് അയച്ചുകൊണ്ടിരിക്കുക, ഉപകാരം. എല്ലാ മനുഷ്യർക്കും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുക, ഒരാൾക്കല്ല, രണ്ടു പേർക്കല്ല, സകല മനുഷ്യർക്കും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ സകല ജഡവും ദൈവത്തിൽ നിന്ന് ഉപകാരം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അവർ പ്രാർത്ഥിക്കുന്നത് നടക്കുന്നു, അവർ നിലവിളിക്കുന്നത് കേൾക്കുന്നു, അവർ കൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കുന്നു. ഇങ്ങനെ കർത്താവിന്റെ ഉപകാരങ്ങൾ കൊണ്ട് നിറഞ്ഞ കാലഘട്ടമാണ് അന്ത്യ കാലഘട്ടം. എന്നാൽ ആ ഉപകാരവുമായിട്ട് സ്വന്തമായിട്ട് ജീവിച്ചു പോകാനല്ല, പിന്നെയോ ആ ഉപകാരം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇതിന് പകരം ദൈവത്തിന് ഞാൻ എന്ത് കൊടുക്കും? ഇതിന് പകരം ദൈവത്തെ മഹത്വപ്പെടുത്തുകയെങ്കിലും ചെയ്തിട്ടല്ലാതെ എനിക്ക് സ്വസ്ഥതയില്ല എന്ന് വിചാരിക്കുന്ന ദൈവം കണ്ടിട്ടൊരു കൂട്ടമുണ്ട്. അവരാണ് സഭയിലായിത്തീരുന്നത്, അവരാണ് സഭയിലായിത്തീരുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, ഇങ്ങനെ സഭയിലായിത്തീരുന്ന ഒരു മനുഷ്യനെ ആരാധിക്കു പോയോ? ഇന്ന് ഞായറാഴ്ചയാ, ഒന്ന് സ്തുതിച്ചോ, പാട്ടുപാടിയോ, എത്ര അധ്യായം വായിച്ച്? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യാതിരിക്കാൻ അവന് കഴിയുകയില്ല, അവന് ആരാധിപ്പിക്കാതിരിക്കാൻ കഴിയുകയില്ല. അവന് ആരാധിപ്പാതിരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അന്നേ അവൻ തിരിച്ചു പോകുമായിരുന്നു. സാധിക്കില്ല, സാധിക്കില്ല. ആ കടപ്പെട്ട ഹൃദയവുമായി ആരാധിക്കാനായിട്ട് ആലയത്തിലേക്ക് കാൽച്ചോട് വെച്ച് കയ്യിൽ പുസ്തകവുമായിട്ട് വരുന്നവരെ ദൈവത്തിന് കണ്ടാലറിയാം, ദൈവത്തിന് കണ്ടാലറിയാം. ഒരിക്കലും ഒരിക്കലും അവരെ ദൈവം മറക്കില്ല, അവരെ കൈവിടുകയുമില്ല. കാരണം അവരെ ആരുടെയും നിർബന്ധത്തിലല്ല. പിന്നെയോ, കടപ്പെട്ട ഒരു ഹൃദയം. എൻ്റെ കടം തീർക്കാൻ വന്നതാണ്, എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ മറിച്ച് ചെയ്ത് കടം തീർക്കാൻ വന്നതാണ്. കടം തീർക്കാൻ വന്നവൻ്റെ സ്തുതിയും സ്തോത്രവും പാട്ടും പ്രാർത്ഥനയും കേൾക്കേണ്ടതും കാണേണ്ടതും തന്നെയാണ്. കാരണം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്കെന്തൊരു സൗഖ്യമുണ്ട്,
അവന്റെ എന്തൊരു സൗന്ദര്യമുണ്ട്, എത്ര ഏതൊക്കെ ഭംഗിയുണ്ട്. ആഹാ, ഒന്നുമില്ല ഒന്നുമില്ല. അവന്റെ ചിന്തയിൽ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇന്ന് എന്റെ കടം തീരണം. എന്റെ കർത്താവിന്റെ സന്നദ്ധയിൽ ഇന്ന് എന്റെ കടം തീരണം. കടം തീർന്നാൽ ദൈവം എന്നെ നീതിമാനായിട്ട് കണക്ക് കൂട്ടും. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ പകരം ചെയ്ത് കടം തീർന്നാൽ ഞാൻ നീതിമാനായിട്ട് ദൈവം കണക്ക് കൂട്ടും. എന്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് തിരിയുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, നമ്മൾ കൃത്രിമമായിട്ട് എന്തെല്ലാം ചമച്ചാലും അതെല്ലാം ജാതിയിടയിൽ നമ്മൾ പറയും, വെച്ചു കെട്ടാം, ഏച്ചു കെട്ടാം, ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കും. എന്നാൽ അങ്ങനെയല്ല, കർത്താവ് ചെയ്ത ഉപകാരത്തെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, മറക്കരുത്. കാരണം ഒരു ഉപകാരത്തിന് ഒരു സ്തോത്രമുണ്ട്, ഒരു ഉപകാരത്തിന് ഒരു സ്തോത്രമുണ്ട്. ഉപകാരത്തിൻ്റെ ഉപകാരങ്ങൾക്ക്, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കാതിരുന്നാൽ ആരാധിക്കാൻ ആരാധിക്കാൻ അവൻ്റെ അധരവും അവൻ്റെ ഹൃദയവും അവനിൽ വീണ്ടെടുക്കപ്പെട്ട പ്രാണനും അവർ ചെയ്തോളൂ. കൃത്രിമമായിട്ട് ആരും വായ ഒളിക്കണ്ട, കൃത്രിമമായിട്ട് ആരും കർത്താനെ ശ്രദ്ധിക്കണ്ട, കർത്താനെ മഹത്വപ്പെടുത്തണ്ട. അത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വമേധാദാനമായിട്ട് വരും. അതാണ് ഞാൻ കർത്താൻ്റെ വചനം പറഞ്ഞ് ഞാൻ സ്തുതിയെ മുളപ്പിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ടത്, നാളെ ആരാധിക്കാൻ പോകണം, നാളെ ആരാധിക്കണമോ, അല്ലെങ്കിൽ വേണ്ട അടുത്ത ആഴ്ച ആവട്ടെ, അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയട്ടെ. ആഹാ, അങ്ങനെയല്ല, അങ്ങനെയല്ല. ദൈവത്തിനുള്ളവൻ, ദൈവത്താൽ തിരഞ്ഞെടുത്ത് മാറ്റപ്പെട്ടവൻ, അവനെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ നിൽക്കില്ല. കാരണം അവൻ്റെ ജീവൻ അവൻ്റെ വിഷയമല്ല, അവന് വിഷയം അവൻ്റെ പ്രാണൻ. ആ പ്രാണനെ കർത്താവ് സ്വതന്ത്രമാക്കിയത്, സകല ഭക്തന്മാരുമായുള്ളവരെ കൂടി വരുവീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന്. അത് വിവരിക്കാനുള്ള സമയമാണ്, അത് വിവരിക്കാനുള്ള സമയമാണ്. ഒരു വാക്കിലെങ്കിലും നമ്മൾ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി കർത്താവിലേക്ക് വരുമ്പോൾ നമ്മ കർത്താവിനെ ആരാധിക്കുന്ന ആരാധന, കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതി, കൃത്രിമമല്ല വിനയോ, ഇതാ കടപ്പെട്ടവന്റെ ആരാധന, സ്തുതിക്കാൻ കർത്താവ് വിടുവിച്ചവന്റെ ആരാധന. സ്വതന്ത്രമായി ക്രിസ്തുവേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, എന്നാൽ അഴിമതത്തിൽ കുടുമ്പിക്ക് പോകരുതെന്ന് കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാം, ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാം. അഴിയോ മോഴിയോ നിർമ്മിച്ച നാഥനെ, അഴിയോ മോഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിലാരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിലാരാധിക്കാം കർത്താവിനെ, ഞാൻ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കർത്താവിൻ്റെ തിരുനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം 12 സങ്കീർത്തനമാണ്. നമുക്ക് പലപ്പോഴും ചിന്തിക്കാനിടയായിട്ടുള്ളതും അതിൻ്റെ പൊരുളിൽ കൂടി നമ്മൾ പലപ്പോഴും കടന്നു പോയിട്ടുള്ളതുമാണ്. ആ വാക്യത്തിൽ നമ്മൾ ഒന്നാം വാക്യം വായിക്കുകയാണ്, യഹോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകും, വിശ്വസ്തന്മാർ മനുഷ്യത്വന്മാരിൽ കുറഞ്ഞിരിക്കും.
ഭക്തന്മാരും വിശ്വസ്തന്മാരും. ദൈവത്തിൻ്റെ ഭക്തന്മാർ ധാരാളമുണ്ടെങ്കിലും വിശ്വസ്തന്മാർ കുറവാണ്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എന്താണ് വിശ്വസ്തത? വിശ്വസ്തയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തോട് വിശ്വസ്തയുള്ളവരുണ്ട്, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുന്നവരുണ്ട്, കൂട്ടുകാരനോട് വിശ്വസ്തത കാണിക്കുന്നവരുണ്ട്. പ്രധാനമായിട്ടും ഈ മൂന്ന് വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക എന്ന് പറഞ്ഞാൽ, ജാതികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ചേര തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേരയുടെ നടുമുറി തിന്നണം. അതേത് വിശ്വസ്തയാ? അത് ദേശത്ത് പാർത്ത് ദേശത്തോട് വിശ്വസ്തത കാണിക്കുന്നു. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അവിടെ അങ്ങ് കൂടും, അവിടുത്തെ സംസ്കാരം എന്താണോ അവിടെ അങ്ങ് കൂടും. അത് ദേശത്ത് പാർത്ത് ദേശത്തോട് വിശ്വസ്തത ആചരിക്കുന്നവരാ. ദൈവത്തിന് വെറുപ്പാണ്, ദൈവത്തിന് വെറുപ്പാണ് അങ്ങനെയുള്ളവർ. കാരണം അവരേതെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ ദൈവം അത് സാധിപ്പിക്കാതെ അതിൽ അവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ കാരണങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏത് ദേശത്ത് ചെന്നാലും ഏത് സമൂഹത്തിൽ ചെന്നാലും അവരുടെ പ്രമാണം അവര് ദൈവത്തിൻ്റെ വേദന, ഞാൻ ദൈവത്തിൻ്റെ വേദന. അത് രാജകൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദാനിയേലിനെ പോലെ, രാജ്യത്ത് അന്യരാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ മൊർദ്ദെഖായിയെ പോലെ. അവർക്ക് ഒരു വിശ്വസ്തയുണ്ട്, ദേശത്ത് ഒരു വിശ്വ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുന്ന ഒരു അനുഭവമുണ്ട്. കാരണം ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഓരോ ദേശവും ഭരിക്കുന്നത് ദുഷ്ടനാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ദേശത്ത് ഒരാൾ പോയി താമസിച്ച് ആ ദേശത്തെ സ്വഭാവമായിട്ട് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വിരോധമായിട്ട് നടക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എവിടെ ചെന്നാലും, ദാനിയേൽ രാജകൊട്ടാരത്തിൽ ചെന്ന് ജീവിക്കണം. അവിടെ രാജകൊട്ടാരത്തിൽ കിട്ടുന്നത് എന്താ? നമ്മള് ഇവിടെ കണ്ണുപോലെ കഞ്ഞിയും ചായയൊന്നുമല്ല, പിന്നെയോ രാജവീഞ്ഞാണ്. ഭയങ്കരമായ ഭക്ഷണപദാർത്ഥങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇതെല്ലാം വിഗ്രഹാർപ്പിതമാണ്. അതുകൊണ്ട് ഈ വിഗ്രഹങ്ങളുടെ ഉള്ളിൽ വെച്ചത് ഞാൻ തിന്നില്ല. അത് വിട്ടുകളഞ്ഞതിന് ശേഷം തനിക്ക് പച്ചവെള്ളവും ശാഖപദാർത്ഥവും പച്ചവെള്ളവും മതി. ദൈവം അവിടെ കരുണ തോന്നി. അവന്റെ വിശ്വസ്തയിൽ ദൈവത്തിന് അവനോട് മനസ്സരിവ് തോന്നി. വിശ്വസ്ത ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നതിൻ്റെ മേൽ എന്തുണ്ടായിരിക്കും? ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. ദേശത്തിലെ വിശ്വസ്തന്മാർ, ബാക്കിയുള്ളവർ കാര്യം പോലെയല്ല, ദേശത്തിലെ വിശ്വസ്തന്മാർ. ഓ, ഓരോ പട്ടണങ്ങളിൽ ഡൽഹിയിൽ താമസിക്കുന്നവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് താമസിക്കുന്നവരുണ്ട്. ആ പട്ടണത്തിലും ആ ദേശത്ത് നിന്ന് താമസിക്കുമ്പോൾ ആ പട്ടണത്തിലുള്ള പൊതു സ്വഭാവത്തോടും ആ ദേശത്തെ ഉത്സവത്തോടും അവിടുത്തെ മര്യാദയോടും കൂടി സഹകരിച്ചു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അവർക്ക് വലിയ കുഴപ്പം കൂടാതെ അങ്ങ് പോകാം. പക്ഷെ അവിടെ പോകാൻ അവിടെ ചെന്ന് കിടന്നുകൊണ്ട് അവരുടെ മര്യാദ ആചരിക്കുന്നില്ല എന്ന് കണ്ടാൽ, അവരുടെ ആരാധനയിൽ സംബന്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അവരുടെ ഉത്സവത്തിൽ സംബന്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അവര് കാര്യം എതിരായി, പിന്നെ പ്രശ്നങ്ങളാ. പിന്നെ ഏതെങ്കിലും തരത്തിൽ അവരെ അപമാനിക്കുക, ഉപദ്രവിക്കുക, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. എന്നാലും കർത്താവിന്റെ വചനം പറയുന്നത് ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്ത്? ആരെ? ദേശത്തെ വിശ്വസ്തന്മാർ, ദേശത്ത് പാർത്ത് വിശ്വസിക്കുന്ന വിശ്വസ്തന്മാർ. ഇപ്പൊ സാധനമൊക്കെ ബാംഗ്ലൂർ പോയി താമസിക്കുക,
കണ്ണൂരായിരിക്കുമ്പോൾ അത്രയും ദൈവത്തിൻ്റെ ദൃഷ്ടിയില്ല. അന്യദേശത്ത് പോയി താമസിച്ച് അപ്പം തന്നെ ദൈവം നോക്കുക. എന്തിനു വേണ്ടിയിട്ട്? ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കണം. അവൻ അവിടെ പോയി ആ ദേശത്തെ സ്വഭാവത്തോടു കൂടി ചേരാതെ വിശ്വസ്തത കാണിക്കുകയാണെങ്കിൽ അവൻ ദൈവത്തോടുകൂടെ വസിക്കാൻ ദൈവം അവനെ എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കും. ദേശത്തിൽ അതാ 101 സങ്കീർത്തനം പറയുന്നത്, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു, കർത്താവിൻ്റെ ദൃഷ്ടി അവരുടെ മേലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നാം ഏത് ദേശത്ത് പോയി താമസിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നാലും നമ്മൾ ദേശത്ത് പാർട്ടി വിശ്വസിച്ചാചരിക്കുന്നവരായിരിക്കണം. ദൈവത്തോട്, മനുഷ്യരോടല്ല, ദേശത്തോടല്ല, ദൈവത്തോട് വിശ്വസിക്കും. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അടുത്ത വിഷയം ദൈവത്തിന്റെ ന്യായ പ്രമാണത്തോട് വിശ്വസിക്കുക. ന്യായ പ്രമാണത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അതിനുള്ള വിശ്വസിക്കുക. കാരണം ദാനിയേലിനെ അവര് പലതരത്തിൽ ഉപദ്രവിക്കാനായിട്ടും അവര് കെണിയിൽ പിടിക്കാനായിട്ടും വളരെ ശ്രമിച്ചു. പക്ഷേ ദാനിയേൽ ദൈവത്തിന്റെ ന്യായ പ്രമാണം സംബന്ധിച്ച് വിശ്വസ്തനായിരുന്നതുകൊണ്ട് അവനോട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു. അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടുന്ന തരത്തിൽ അവിടെ അവർ പ്രശ്നമുണ്ടാക്കി, സിംഹങ്ങളെ ഗുഹയിലിട്ടു. പക്ഷെ സിംഹങ്ങൾ തൊടാതെ വണ്ണം ദൈവം അവരെ സൂക്ഷിച്ചു. ന്യായപ്രമാണത്തോട് വിശ്വസ്തത. 3, കൂട്ടുകാരനോട് വിശ്വസ്തത. കൂട്ടുകാരനോട് വിശ്വസ്തത എന്ന് പറയുമ്പോഴേക്കും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ട് ഒരുമിച്ച് കൂടി ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് ഒരു ദിവസം, രണ്ട് ദിവസം, കുറച്ച് ദിവസമൊക്കെ നടക്കും. പക്ഷേ കാലാകാലം, ആയുഷ്കാലം മുഴുവനും രണ്ട് ജീവിതങ്ങൾ തമ്മിൽ ഒത്തൊരുമിച്ച് പോവുക എന്ന് പറഞ്ഞത് വിഷമമുള്ള കാര്യമാണ്. കാരണം അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ തന്നെ കൂട്ടുകാരനോട് വിശ്വസ്തത കാണിക്കുമ്പോൾ എന്താണ് കൂട്ടുകാരൻ, എന്തിനാണ് കൂട്ടുകാരൻ, ഇത് രണ്ടും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്തിനാണ് കൂട്ടരുത്, കൂട്ടെന്തിനാണ്? കർത്താവിന്റെ വചനം പറയുന്നത് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടുകാരാ, ഞങ്ങൾ പോവാ. ഞാനൊരു പാപം ചെയ്തു, പാപം ചെയ്താലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വായിൽ കൂടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ ബന്ധിക്കപ്പെട്ടവനായിപ്പോയി. ഞാൻ എനിക്കൊരൊറ്റ കാര്യമേ പിന്നെ കഴിയുള്ളൂ. സഹോദരനെ, സഹോദര ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലടാ, സഹോദര എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്ത് പറ്റി? ഞാൻ നിന്നെ വീഴ്ച എനിക്ക് വന്നുപോയി, അതിങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ആ സാരമില്ല, ഇരിക്കാം, മുട്ട് ഉണക്കാം. ഇതെന്ന് കൂട്ടുകാരൻ ആ വിഷയം ഏറ്റെടുത്ത് ജാഗ്രത അങ്ങ് പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവ് പാപം പരിഹരിച്ച് ജീവനെ കൊടുത്ത് രണ്ടുപേരും ഇതുപോലെ സന്തോഷമായി. അപ്പൊ എന്തിനാ കൂട്ടുകാരെന്ന് മനസ്സിലായില്ലേ? തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടുകെട്ടിൻ്റെ, അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാരും തമ്മിൽ ഒരുമിച്ച് ചേർക്കുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഉദ്ദേശം. വേറെ ഉദ്ദേശങ്ങളുണ്ട്, അത് ഇങ്ങനെ ഇത് വലിയ പ്രശ്നമാണ്. കാരണം സാത്താനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. ചിന്തിച്ചു നോക്കണം, അവ ഏതൻ തോട്ടത്തില് പഴം പറിച്ചു നിന്ന്, സാധാരണ വചനം കേട്ട് പഴം പറിച്ചു നിന്ന് വയറു നിറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുക. ഇനി പ്രാർത്ഥിക്കാന്ന് വിചാരിക്കും, വേണ്ട, ലജ്ജയും വീണ്, തേജസ്സും പോയി, എല്ലാം പോയി, ആദാമും വന്ന് എവിടെ നീ എന്നെ മേടിച്ചു തിനാൻ പറഞ്ഞു, നിക്ക് എന്താ സംഭവിച്ചെന്ന് നോക്ക്, സംഭവിച്ചെന്ന് നോക്കി, നീ നിന്റെ നിലയിൽ നിന്നുകൊണ്ട് നിനക്ക് കൂട്ടിനായിട്ട് വന്നതാ, നിനക്ക് കൂട്ടിനായിട്ട് ദൈവം സൃഷ്ടിച്ചു തന്ന സ്ത്രീയാണ്. അതുകൊണ്ട് ഇന്ന് അവൾ ഈ നിലയാകാൻ കാരണമെന്തെന്ന് അന്വേഷിക്കേ, അന്വേഷിക്കേ. ഇനി അവൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിനക്കൊരു വഴിയുണ്ട്, നിന്റെ തേജസ് പോയിട്ടില്ല, സാധാരണ വചനം നിന്റെ ഉള്ളിൽ വന്നിട്ടില്ല, നീ പഴം പറിച്ചു നിന്നിട്ടില്ല, അന്യാത്മാവ് നിന്റെ ഇല്ല. മുട്ടുമടക്ക്, മുട്ടുമടക്ക്, വിടുതലുണ്ട്.
വിടുതലുണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ജീവനെ കൊടുക്കാൻ ദൈവം ശക്തനാ. ഭാര്യയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് അത് മേടിച്ചു തന്നു, തീർന്നു, അതറുകൊണ്ട് തീർന്നു. ഇത് ലോകത്തിന്റെ ലോകത്തിൽ ദൈവം മനുഷ്യർക്ക് വെച്ചിട്ടുള്ള ഏറ്റവും ഭയങ്കരമായ ഒരു സംഗതിയാണ്. അങ്ങനെ ഒരിക്കലും വരാതിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കൂട്ടുകാരന്റെ പാപത്തെ മറക്കരുത് ഒരിക്കലും. അത് അങ്ങോട് ചെയ്യുന്ന ദ്രോഹമാണ്. കൂട്ടുകാരന്റെ തെറ്റിനെ മറച്ചു പിടിച്ചതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. അതിന് കൂട്ടുകെട്ട് നിൽക്കുക, ദൈവത്തിന് വിരോധമായിട്ട് കൂട്ടുകെട്ടെന്നാ പറയുന്നത്. സഹോദരൻ എന്നെ അടിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണ, നീതിമാനെ അടിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണയാ, അവൻ എന്നെ ശാസിക്കുന്നത് ദയാണ്. കാരണം നീ എന്ത് ചെയ്തു, നീ ചെയ്ത് തെറ്റിപ്പോയില്ലേ എന്ന് പറഞ്ഞ് അവന്റെ പാപബോധം വരുത്തിയതിന് ശേഷം അവനെ കൊണ്ട് ആ പാപം ഏറ്റുപറയിച്ച് അവന് വേണ്ടി താൻ പ്രാർത്ഥിച്ച് ദൈവം അവന് ജീവനെ കൊടുത്ത് രണ്ടുപേരും ഒരുപോലെ നടക്കാനുള്ള സംവിധാനം ദൈവം ചെയ്തിട്ട് അതിനെ മറയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഓ ഭയങ്കരമാണ്, ഭയങ്കരമാണ്. കാരണം കർത്താവിന്റെ വചനം പറയുന്നത് വിശ്വസന്മാർ മനുഷ്യത്വമാരെയും ഇങ്ങനെയുള്ള ഒരു കുറവാണ്. ഒരു കൂട്ടുകാരൻ ആപത്തിലും അനർത്ഥത്തിലും കുഴിയിലും വീണെങ്കിൽ അതിനെ കോഷമാക്കി സന്തോഷമായിട്ട് ഇനി അവൻ കയറാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്നുള്ള നിലയിൽ ആ നോക്കുന്ന കാലം. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന എന്താ, ഏത് കുഴിയിൽ വീണാലും നിങ്ങൾക്ക് കയറാം. വിശ്വസ എന്തുണ്ടായിരുന്നാ മതി, വിശ്വസ ഉണ്ടായിരുന്നാ മതി. സഹോദര, മകനെ, മകളെ, നീ ഏത് കുഴിയിൽ വീണോട്ടെ, നീ ഏത് കുഴി, നിന്നെ കയറ്റാൻ കർത്താവ് ഒരാളെ നിനക്ക് തന്നിട്ടുണ്ട്, ഒരു കൂട്ടവകാശിയെ തന്നിട്ടുണ്ട്. പക്ഷെ ഓർത്തോളണം, ഇത് കണ്ടുകൊണ്ട് ഒരുത്തിന് അപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. അവൻ നോക്കുന്നത് എന്താണെന്നറിയും, അവൻ നോക്കുന്നത് ഒരിക്കലും ഇവന്റെ പാവം മറ്റവനോട് പറയരുത്. ദുരഭിമാനം, എന്റെ കൂട്ടുകാരനോട് എന്റെ പാവം പറയണേ ഇങ്ങനെയാ, അതൊരു ചമ്മലല്ലേ, അയ്യോ നടക്കില്ല. ക്രിസ്ത്യൻ വിശ്വാസത്തില് ആ പരിപാടി നടക്കില്ല. ഇനി ഏറ്റു പറഞ്ഞു സാരമില്ല, സാരമില്ല, പരിഹാരം ഉണ്ടാവും. മുട്ടുമടക്കി കൂട്ടുകാരൻ ആ വിഷയം ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു, താവേ വിടുതൽ കൊടുക്കണം. സഹോദരൻ മരണത്തില്ലാത്ത പാപം ചെയ്തു കണ്ടാൽ അവനു വേണ്ടി അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. ഇതൊക്കെ പ്രമാണമാണ്, ജീവൻ കൊടുത്തു, ജീവൻ കൊടുത്തു. ഇന്ന് സഹോദരനെ നേടിയത് ഞാനാണ്, സഹോദരനെ ഞാൻ വിലക്കി മേടിച്ചതുപോലെയാ. ഇന്ന് എന്നോട് കൂടെയാണ് എന്റെ സഹോദരനെ ഞാൻ വിലക്കി മേടിച്ചതാ, ഞാൻ പ്രാർത്ഥിച്ച് നേടിയതാ. ചില നാളുകളൊക്കെ കഴിഞ്ഞു, ശോധന വന്നു. വേദപുസ്തകത്തിനകത്ത് ഒരു കാര്യമുണ്ട്, അതായത് ബന്ധനം, സുവിശേഷത്തിന്റെ പ്രതിവാദം, സ്ഥിരീകരണം എന്നീ മൂന്ന് ഘട്ടങ്ങൾ കൂടി കടന്നു പോകും. സുവിശേഷത്തിന്റെ സ്ഥിരീകരണം, ബന്ധനം, പ്രതിവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് അങ്ങൊക്കെ പോവും. ശത്രു ചെയ്യുന്ന ഏതെങ്കിലും തരത്തിൽ ഇതങ്ങ് പോയി കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഒരു ചെറിയ ശത്രുത വന്നു. കൂട്ടുകാരൻ തമ്മിൽ ചെറിയൊരു, അപ്പൊ കൂട്ടുകാരുടെ നല്ല ഒന്നാം തരം ഒരു ആയുധം എൻ്റെ ഇരിക്കുക. ഏതാ, പണ്ട് അവൻ വീണപ്പോ ആ പാപം എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവസരം വന്നു എന്നെ ഉപദ്രവിക്കാൻ, പരിശോധനയും പരീക്ഷയും വന്ന് എന്നെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. എന്നെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേ നിവർത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ അത്രയൊന്നും കളിക്കേണ്ട, എൻ്റെ കയ്യിലുണ്ട്, നീ വണ്ടേ, അങ്ങനെ അങ്ങ് കാര്യം പാട്ടായി. കൂട്ടുകാരൻ തല താഴ്ത്തി ജയിച്ച്, ആര് ജയിച്ചു, സാത്താൻ ജയിച്ചു. കാരണം വിശ്വസ്തമാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞില്ല, അവൻ വിശ്വസ്തനല്ല എന്ന് തെളിഞ്ഞു.
പ്രധാന സ്തോത്രം. കേട്ടത് ചെറിയൊരു കാര്യമല്ല, ദേശത്ത് വാർത്ത വിശ്വസത, ന്യായപ്രമാണത്തോട് വിശ്വസത, കൂട്ടുകാരനോട് വിശ്വസത, ഇത് മൂന്നും പാലിച്ച് വിശ്വസ്തനെന്ന് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ ആരാന്നറിയാവും? ആരാണെന്നറിയാവും? നാളെ ഒരു ദിവസമുണ്ട്. ഏത് ദിവസം? കർത്താവിന്റെ സേനാ ദിവസം എന്ന് പറയും. ഒരു യുദ്ധത്തിന്റെ ദിവസമുണ്ട്. യേശു ഈ ലോക ജാതികളോട് യുദ്ധം ചെയ്യാനൊരു ദിവസമുണ്ടെന്നാ വെളിപ്പാട് ദിവസം 19-ാം അധ്യായം പറയണം. ആ യുദ്ധത്തിന്റെ ദിവസം കർത്താവ് ആരെയാ ഉടനെന്നറിയാവും? വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായവരെ കർത്താവ് കൂട്ടും. അന്നേരാണ് അറിയണേ, അല്ലാതെ ഒരൊറ്റയെണ്ണത്തിനെയും കൂട്ടില്ല. ഞാൻ യുദ്ധത്തിന് പോവുക, ആരൊക്കെ പോകണം? വിളിക്കപ്പെട്ടവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, വിശ്വസ്തനായിരിക്കണം. എവിടെയൊക്കെ? നീ എവിടെയാ താമസിച്ചോട്ടിരുന്നേ? ഇന്ന സ്ഥലത്ത്. അവിടെ നിന്ന് അന്വേഷിച്ച് വിശ്വസതയുണ്ടോ? ആ ഉണ്ട്. പിന്നെ ന്യായപ്രമാണത്തോട് വിശ്വസതയുണ്ടോ? അന്വേഷിച്ച് ന്യായപ്രമാണ വിശ്വസതയുണ്ടോ? കാരണം ന്യായപ്രമാണം നിമിത്തം അവർ ഒരുപാട് കഷ്ടം അനുഭവിച്ചതാ. കൊള്ളാം. കൂട്ടുകാരനോടോ? കൂട്ടുകാരനോട് വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അല്ല ഉണ്ടെങ്കിൽ ശരി, അവനെ വിശ്വസിക്കാൻ കൊള്ളാം. ആർക്ക് വിശ്വസിക്കാൻ കൊള്ളാം? ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാം. കാരണം തന്റെ പടയാളിയായിട്ട് അവൻ ചേർത്ത് ശത്രുനോട് യുദ്ധം ചെയ്യാൻ ഇങ്ങനെയുള്ളവരെ കൂട്ടുകയാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ്. സംഗീതക്കാരൻ പറയുന്നത് കേൾക്കണം. ഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തമായ മനുഷ്യത്വമാരിൽ കുറഞ്ഞിരിക്കണമെങ്കിൽ കുറഞ്ഞിരുന്ന എന്നെ രക്ഷിക്കണേന്ന്. ദേ കർത്താവേ, എൻ്റെ സഹോദരൻ ഒരു കത്തിയായിട്ട് എൻ്റെ നേരെ വരുന്നു, എന്നെ രക്ഷിക്കണമെന്ന്. അത് കത്തിയായിട്ട് എന്നെ കൊല്ലാൻ വരുന്നോണ്ടാന്ന്. ഇത് വിശ്വസ്തയില്ലെങ്കിൽ ഞാൻ പേടിക്കണതിന് വേണ്ടിയിട്ടാ. അവൻ്റെ എന്തുണ്ട്? എൻ്റെ കർത്താവേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ സഹോദരൻ്റെ എന്തുണ്ട്? ആയുധമുണ്ട്. എൻ്റെ കാല് തെറ്റിയപ്പോ, എനിക്ക് പിഴവ് വന്നപ്പോ, മറ്റേ മനുഷ്യരോടും പറയാൻ കൊള്ളൂലാത്ത വീഴ്ചയിലും പാപത്തിലും ഞാൻ വീണപ്പോ, ഒന്നും മറച്ചു വെക്കാതെ എൻ്റെ സഹോദരനോട് പറഞ്ഞു. അവനൊന്ന് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് പരിഹാരം തന്ന് എനിക്ക് ജീവനെ കിട്ടിയതാണ്. ഇന്നും എനിക്ക് ജീവനുണ്ട്. പക്ഷെ ഞാൻ ഭയപ്പെടുകയാണ്, ഇന്ന് അവൻ എനിക്ക് എതിരാ. വിശ്വസ്തമാ മനുഷ്യത്വമാരിൽ കുറഞ്ഞിരിക്കുന്നു. ഹോവേ എന്ത് ചെയ്യണം? രക്ഷിക്കണം. അവൻ എനിക്കെതിരെ എന്ത് വരുവാ? ആ കിട്ടിയ ആയുധം വെച്ചുകൊണ്ട് എന്നെ കൊല്ലാൻ വരുവാ. കുറവാണ് ദേശത്തിലെ വിശ്വസ്തന്മാർ ദൈവത്തോട് വസിക്കാൻ. അവരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ന്യായപ്രമാണത്തോട് വിശ്വസ്തം കാണിക്കുന്നവരെ തീയിൽ നിന്ന് കയറ്റാൻ കർത്താവരോട് തീയിലിറങ്ങും. കൂട്ടുകാരനോട് വിശ്വസ്തത കാണിക്കുന്നു. ആയുഷ്കാലത്തൊരിക്കലും ഈ ലോകത്തിലെ ഒരു ശക്തിയും അവനെതിരെ നിൽക്കില്ല. കാരണം രണ്ട് വിശ്വസ്തന്മാരായ കൂട്ടുകാരുടെ കൂടെ ഉള്ള ആരാന്നറിയാവും? ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ യേശു. ആരായിരിക്കണം അവര്? വിശ്വസ്തരായിരിക്കും. രണ്ട് വിശ്വസ്തരായ കൂട്ടുകാരും മൂന്നാമനായി ക്രിസ്തു സർവശക്തൻ, ഈ ലോകത്തിലുള്ളവനേക്കാൾ ബലവാനായ. ഈ കൂട്ടുകെട്ടിനെ തകർക്കാനോ പിരിക്കാനോ ഒരാൾക്കും കഴിയില്ല. അത് നിങ്ങൾ നോക്കിക്കോ. ഇന്ന് ഞാൻ ഈ പറഞ്ഞത് എഴുതി വെച്ചോ, നാളെ ഇതിന് കണക്ക് വരും. ഞാൻ ഇന്ന് ഈ പറഞ്ഞ സംസാരിച്ച വചനങ്ങൾക്ക് നാളെ കണക്ക് വരും. അന്ന് നമുക്കറിയാം. അന്ന് നമുക്ക് ചിന്തിക്കാം ദൈവത്തിൻ്റെ ദയയും കരുണയും എത്ര വലുതെന്ന്. നമ്മളും തികഞ്ഞവരായിട്ടല്ല. പിന്നെയോ, ദൈവമേ, ഞാൻ നിമിത്തം, എൻ്റെ അവിശ്വാസം നിമിത്തം എൻ്റെ സഹോദരനൊരു കേട് വരരുത്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിനൊരു കേട് വരരുത്, എൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട്,
എൻ്റെ ദൈവത്തോട് എൻ്റെ സഹോദരനോട് ഞാൻ വിശ്വസനെന്ന് നീ ഒരു സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ എവിടെ ഞാൻ എവിടെ എൻ്റെ പദവി എന്ത്? പക്ഷേ സങ്കീർത്തകാരൻ പറയുന്നു ഇല്ല, വിശ്വസ്മാർ കുറഞ്ഞിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നു. എൻ്റെ ഉറ്റ സ്നേഹിതൻ പോലും എനിക്ക് ശത്രുവായി മാറി. യഹോവേ എന്നെ രക്ഷിക്കണം. പലരും നിലവിളിക്കുകയാണ്, പലരും നിലവിളിക്കുകയാണ്, കൂട്ടുകാരനും നിമിത്തം നിലവിളിക്കാം, സഹോദരൻ നിമിത്തം നിലവിളിക്കാം, രക്ഷിക്കണമേ പിതാവേ, അവരുടെ കയ്യാൽ ഞാൻ അറ്റുപോകാതിരിക്കാൻ എന്നെ രക്ഷിക്കണം. എന്നാൽ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ദൈവസന്നിധിയിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. എൻ്റെ കർത്താവേ, ദേശത്ത് പാർത്ത് എൻ്റെ ദൈവത്തോട് ഞാൻ എന്നും വിശ്വസമുള്ളവനായിരിക്കണം. ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തോട് ഞാൻ എന്നും വിശ്വസമുള്ളവനായിരിക്കണം. എൻ്റെ കൂട്ടുകാരനോട് ഞാൻ അവിശ്വസത എന്നിൽ ഉണ്ടാകരുത്, അവിശ്വസത എന്നിൽ ഉണ്ടാകരുത്. എനിക്ക് ലഭിച്ചിട്ടുള്ളതൊക്കെയും എൻ്റെ എൻ്റെ സഹോദരൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിശ്വസ്തമായ ജീവിതത്തിനും കാരണമാക്കി തീർക്കണം കർത്താവ്. ഈ പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് മുട്ടുകളെ മുടക്കാം. ശ്രദ്ധയോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. വെറും കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്, അത്രമാത്രം സൂക്ഷ്മതയോടെ നമ്മൾ ഗ്രഹിക്കേണ്ടതും അതിൽ നിലനിൽക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കണം, ന്യായപ്രമാണ വിശ്വസ്തയുള്ളവരായിരിക്കണം, കൂട്ടുകാരനോട് വിശ്വസ്തയുള്ളവരായിരിക്കണം. ഇതിൽ തെറ്റിക്കാനായ ശത്രു പല തന്ത്രങ്ങളും കൊണ്ടുവരും. എന്തെല്ലാം ഭവിച്ചാലും വിശ്വസ്തനായ ദൈവത്തിങ്കൽ പ്രാണനെ പരമേൽപ്പിച്ചുകൊണ്ട് എന്തും സഹിക്കാൻ തയ്യാറായി മുമ്പോട്ട് വരിക, പ്രതിസന്ധി നീങ്ങിപ്പോവും. കുന്നുകളാകലും വൻ പാർവത നിരയും തന്നിടം വേട്ടുപിൻ ആലും കുന്നുകളാകലും വൻ പാർവത